പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രായേലിന് സഹായവുമായി യു എസ്. നവംബർ 5 ഒരു ഒഹായോ ക്ലാസ് അന്തർവാഹിനിയാണ് ഇപ്പോൾ യു എസ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അന്തർവാഹിനികളിൽ അമേരിക്കയുടെ കരുത്താണ് ഒഹായോ ക്ലാസ്. 18 ഒഹായോ ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനികളാണ് അമേരിക്കൻ നാവികസേനയ്ക്ക് നിലവിലുള്ളത്. ഗ്രോട്ടനിലുള്ള ജനറൽ ഡയാനമിക്സിന്റെ ഇലക്ട്രിക് ബോട്ട് ഡിവിഷനാണ് ഒഹായോ ക്ലാസിൽ നിന്നുള്ള ആദ്യ അന്തർവാഹിനി. യു എസ് എസ് ഒഹായോയെ നിർമ്മിച്ചത് 1981 നവംബറിലായിരുന്നു ആദ്യ അന്തർവാഹിനിയായ യു എസ് എസ് ഒഹായോ കമ്മീഷൻ ചെയ്യപ്പെട്ടത്. യു എസ് എസ് ഹെൻഡിയം ജാക്സൺ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഒഹായോ ക്ലാസ് അന്തർവാഹിനികൾക്കും അമേരിക്കൻ ഐക്യനാടുകളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. S8G കൈവരിക്കാൻ ഒഹായോ ക്ലാസ് അന്തർവാഹിനികൾക്ക് സാധ്യമാണ്. S8G സമ്മർദ്ദത്തോടു കൂടിയ വാട്ടർ റിയാക്ടർ, 2 ഗിയർ ടർബൻ, 242 KW ഓടുകൂടിയ ഡീസൽ മോട്ടോർ എന്നിങ്ങനെയാണ് ഒഹായോ ക്ലാസിന്റെ പവർ ഹൌസ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം യു എസ് 2 വിമാനവാഹിനി കപ്പലുകൾ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ ജെറാൾഡ് ആർ ഫോൾഡ് നേരത്തെ ഇസ്രായേലിന് നൽകിയിരുന്നു. സമീപ ദിവസം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി മെഡിറ്ററേനിയൻ കടൽ ഇസ്രായേലിന് സമീപം നിലയുറപ്പിച്ചിരുന്നു. യു എസ് നേവി അതിന്റെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിന് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൈമാറുകയും ചെയ്തിരുന്നു. കൂടാതെ അനവധി യുദ്ധക്കപ്പലുകൾ, പോർ വിമാനങ്ങളെല്ലാം ഇസ്രായേലിൽ ഉടൻ എത്തിച്ചേരും. സഖ്യരാജ്യത്തിനെതിരായ ആക്രമണവും മിസൈൽ യുദ്ധവും തുടർന്ന പശ്ചാത്തലത്തിലാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. അവർ അതിനുള്ളിൽ നിന്ന് ചെയ്യട്ടെ എന്നും മറ്റു രാജ്യങ്ങൾ ഇടപെട്ടാൽ അമേരിക്ക ആ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നുമായിരുന്നു യു എസിന്റെ ആദ്യ നിലപാട്. എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് അമേരിക്ക. ഹമാസിനെതിരായ പോരാട്ടത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേരുകയാണ്. അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ സഖ്യകക്ഷികളെല്ലാം അണിചേരും. നാറ്റോ സഖ്യം ഇസ്രായേലിൽ യുദ്ധത്തിനായി വൻ സന്നാഹം തന്നെ ഒരുക്കുകയാണ്. പലസ്തീൻ ഭീകരന്മാരുടെ എല്ലാ താവളവും തകർക്കുക, ഗാസയെ ഹമാസ് വിമുക്തമാക്കുക, ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഇന്റലിജൻസ് സഹായവും ബന്ധുക്കളെ വീണ്ടെടുക്കുന്നതിനുള്ള വൈദഗ്ധ്യവും അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുമുണ്ട്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലി സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമുമായി സംസാരിച്ചിരുന്നു. ബ്ലിങ്കൻ യുദ്ധസന്നാഹത്തിന്റെ ഒരുക്കം പരിശോധിക്കാൻ ഇസ്രായേലിലും എത്തി. യുദ്ധതന്ത്രങ്ങൾ തന്നെയാണ് ഇവർ ചർച്ച ചെയ്തതും. സമീപ ദിവസം തന്നെ ഗാസയിൽ അമേരിക്കയുടെ കലാപരിപാടികളും തുടങ്ങുമെന്ന് ഉറപ്പാണ്. ഇറാനും സിറിയയ്ക്കുമെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്നറിയില്ല. ലെബനോനും അമേരിക്കയുടെ നോട്ടപ്പുള്ളിയാണ്. ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ചത് ലെബനോനും സിറിയയുമാണ്. അവരുടെ പങ്ക് ഈ യുദ്ധത്തിൽ കൃത്യമായി ഇഴകേറി അമേരിക്ക പരിശോധിക്കുന്നുമുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നും മിസൈൽ വന്നാൽ അവർ യുദ്ധത്തിൽ പങ്കെടുത്തതായി കണക്കാക്കുമെന്ന് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നു. വൻ തിരിച്ചടിയും വ്യോമാക്രമണം നടത്തുമെന്നും ഉറപ്പാണ്. പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തിന് യു എസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു. ഗാസയിലേത് യുദ്ധക്കെടുതിയാണ്. ഗാസയിൽ എല്ലാ യുദ്ധനീതിയും അനുസരിച്ചാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്നും അമേരിക്ക പറഞ്ഞിരുന്നു. മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ബോംബുകൾ ഇടുന്നതെന്നും അമേരിക്ക പറഞ്ഞിരുന്നു. ഇത്തരം കെട്ടിടങ്ങളിൽ ഹമാസിന്റെ ക്യാമ്പുകളും ആയുധശേഖരവും ബങ്കറുകളുമുണ്ട്. അത് നശിപ്പിക്കേണ്ടത് ഈ യുദ്ധത്തിന്റെ അനിവാര്യതയെന്നും യു എസ് നേരത്തെ പറഞ്ഞു. ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണത്തിൽ ഗാസ സിറ്റി തകർന്നതിനിടെ ഹമാസ് ആയുധ സംഘം ഭേദിച്ച ഗാസ അതിർത്തിയുടെ നിയന്ത്രണം വീണ്ടെടുത്തതായി ഇസ്രായേൽ സേന നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ഇസ്രായേൽ പ്രദേശത്ത് നിന്നും ഹമാസ് അംഗങ്ങളായ 1500 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ നാറ്റോ സഖ്യമിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളെ തങ്ങളുടെ നേട്ടത്തിനായി മുതലെടുക്കുന്ന ഏതൊരു രാജ്യത്തിനുമെതിരെ മുന്നറിയിപ്പുകളില്ലാതെ ആക്രമണം ഉണ്ടാകുമെന്നും അറിയിച്ചു. പ്രസിഡന്റ് ബൈഡനും ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും പ്രസ്താവനയിൽ ഒപ്പിട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.